Hi kids, good morning. How are you? Are you happy? Are you ready for our class? Today we are conducting EVS class. Which class? EVS. Do you like EVS? നിങ്ങൾക്ക് ഇഷ്ടമല്ല EVS? Yes. എന്താണ് നിങ്ങൾക്ക് EVS ഇഷ്ടമാവാൻ കാരണം? എന്താ കാരണം? Yes, very good. മിസ് പറഞ്ഞു തന്നിരുന്നു നിങ്ങൾക്ക് അല്ലേ, നമ്മുടെ എൻവയോൺമെന്റിനെ കുറിച്ചും എൻവയോൺമെന്റിലെ ഡിഫറെന്റ് ഫാക്ടേഴ്സിനെ കുറിച്ചുമാണ് നമ്മൾ ഏതിൽ പഠിക്കുന്നത്? ഇവിഎസിൽ പഠിക്കുന്നത് അല്ലേ. പ്രീവിയസ് ഇയറിൽ, അതായത് ഒന്നാം ക്ലാസ്സിൽ നിങ്ങൾ എന്തൊക്കെ ഇവിഎസിൽ പഠിച്ചേ? എന്തൊക്കെയാ പഠിച്ചേ? ഡു യു റിമെമ്പർ? നിങ്ങൾ ഓർക്കുന്നുണ്ടോ? യെസ് വെരി ഗുഡ്. ഓരോരുത്തരായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അറിയോ, കമോൺ. യെസ് ഫ്രൂട്ട്സിനെ കുറിച്ച് പഠിച്ചു. പിന്നെയോ? ദെൻ വെജിറ്റബിൾസ്. നെക്സ്റ്റ് കളേഴ്സ്. വെരി ഗുഡ്. പിന്നെയോ? ബേർഡ്സ്. ഓക്കെ, ദെൻ പിന്നെന്താ പഠിച്ചേ? അനിമൽസ്. ആ, അപ്പൊ നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ എല്ലാവർക്കും ഇ വി എസ് ഇഷ്ടായിന്ന് മിസ്സിന് മനസ്സിലായി. കാരണം നിങ്ങളത് മറന്നിട്ടില്ലല്ലോ, ഇപ്പോഴും ഓർക്കുന്നുണ്ട് അല്ലേ. അപ്പൊ ഈ വർഷം നമുക്ക് എന്തൊക്കെയാ പഠിക്കാനുള്ളത് എന്നൊക്കെ അറിയോ? ആ, മിസ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. എനിക്ക് മുമ്പേ ഒരു ദിവസം നിങ്ങളെ കണ്ടപ്പോ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ നമുക്ക് പഠിക്കാനുള്ള ഈ വർഷം? ഫാമിലി. ഏതാണ് ഫാമിലി? ദെൻ പിന്നെന്താണ് പഠിക്കാനുള്ളത്? കഴിഞ്ഞ വർഷം പഠിക്കാത്തതായ ചില കാര്യങ്ങൾ ഏതൊക്കെയാ? അത് ഫുഡ് ഐറ്റംസ്. കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തിയേ ഉള്ളൂ കേട്ടോ, ബാക്കി ഇനി കുറേ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? പഠിക്കാനുണ്ട്. അപ്പോ ഇപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? മിസ് നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചു പോയ കാര്യങ്ങൾ ഒന്നുകൂടി കാണിച്ചു തരാൻ പോവാണ്. അതായത് നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ച കുറച്ച് വെജിറ്റബിൾസിന്റെ, ഫ്ലവേഴ്സിന്റെ, ഫ്രൂട്ട്സിന്റെ എല്ലാത്തിന്റെയും ചിത്രവും അതിന്റെ പേരും മിസ് നിങ്ങൾക്ക് കാണിച്ചു തരും. എല്ലാവരും മറന്നുപോയോന്ന് എനിക്ക് നോക്കണല്ലോ. നിങ്ങൾ എന്ത് ചെയ്യണം? ഓരോരുത്തരായിട്ട് മിസ് ചിത്രം കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? അതിന്റെ പേര് പറയണം. ആർ യു റെഡി? ഓക്കെ, ഇപ്പൊ നമുക്ക് ഓരോ പിക്ചേഴ്സ് ആയിട്ട് കാണാം. Listen, can you identify these fruits? Can you identify? നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഫ്രൂട്ടുകൾ ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റുമോ? ഓക്കെ, ഓരോരുത്തരായിട്ട് പറയൂ, ഏതാണ് ഈ ഫ്രൂട്ടൊക്കെ എന്ന് പറയൂ. യെസ്, ഫസ്റ്റ് വൺ ഈസ് ആപ്പിൾ, ദെൻ നെക്സ്റ്റ് ആപ്രിക്കോട്ട്, തേർഡ് ഐറ്റം ബെറി, നെക്സ്റ്റ് ഏതാണ്? ഗ്വാ, ഗ്രേപ്സ്, പിന്നെയോ? ലെമൺ, മാംഗോ, സപ്പോട്ട ആൻഡ് പപ്പായ. അല്ലേ, കുറച്ച് ഫ്രൂട്ട്സുകളുടെ പേരാണ് ഇവിടെ കൊടുത്തിട്ടുള്ളൂ. ഇത്രയും ഫ്രൂട്ട്സൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടില്ലേ? ഉണ്ട് അല്ലേ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് അതിൻ്റെ പേരൊക്കെ മറന്നുപോയെങ്കിൽ ഒന്നുകൂടി ഓർമ്മിക്കുക കേട്ടോ. ദെൻ നെക്സ്റ്റ് നമുക്ക് വെജിറ്റബിൾസ് കണ്ടാലോ. ക്യാൻ യു സേ? നിങ്ങൾക്ക് പറയാൻ കഴിയില്ലേ? യെസ്. ഓക്കെ, റെഡി? ആ, ബ്രിഞ്ചൽ, ദെൻ ബീൻസ്, നെക്സ്റ്റ് വെരി ഗുഡ് ബീട്രൂട്ട്, ദെൻ ആഷ് ഗോട്ട്, ദെൻ ക്യാബേജ്, ബിറ്റർ ഗോട്ട്, ദെൻ കുക്കുംബർ, പൊട്ടറ്റോ. യെസ് വെരി ഗുഡ്, കൺഗ്രാറ്റ്സ്. മെലൺ, ദെൻ സോയാബീൻ, നെക്സ്റ്റ് കാപ്സിക്കം, ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ഓണിയൻ. ഓക്കേ, ആർ യു അണ്ടർസ്റ്റാൻഡ്? യെസ് വെരി ഗുഡ്. ഇവയെല്ലാം നിങ്ങൾ എന്ന് പഠിച്ചിട്ടുണ്ട്? കഴിഞ്ഞ ഇയറിൽ പഠിച്ചിരുന്നു അല്ലേ. ദെൻ നെക്സ്റ്റ് കുറച്ച് ഐറ്റംസ് കൂടി കാണിച്ചു തരാം. ഡു യു നോ ദീസ് ഫ്ലവേഴ്സ്? നിങ്ങൾക്ക് ഈ ഫ്ലവേഴ്സൊക്കെ അറിയോ? ഏതൊക്കെയാണ് ഫ്ലവേഴ്സ്? യെസ്, പിക്ചർ കണ്ടാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മലയാളത്തിൽ പറയാൻ പറ്റൂലേ. ഓക്കെ, ഇതിൻ്റെ ഇംഗ്ലീഷ് നെയിം കൂടി പറയൂ എല്ലാവരും. യെസ്, ഫസ്റ്റ് വൺ ഈസ് ലോട്ടസ്. നമുക്ക് എല്ലാവർക്കും അറിയോ അല്ലേ, ഒന്നാമത്തത് ഏതാണ്? ലോട്ടസ് ആണ്. ദെൻ നെക്സ്റ്റ് പിക്ചർ ഏതാണ്? ക്ലിറ്റോറിയ. എന്താണ് അതിൻ്റെ പേര്? ക്ലിറ്റോറിയ.
നിങ്ങൾക്ക് ചിലപ്പോൾ ഒറിജിനലി നിങ്ങൾ ഈ പൂവൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, പക്ഷേ ഇതിൻ്റെ പേര് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയില്ല. നമ്മുടെ ചുറ്റുപാടൊക്കെയുള്ള ചില വള്ളികളിലൊക്കെ കാണുന്ന ഒരു ചെടിയാണ് എന്ത്, ക്ലിറ്റോറിയ എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ മലയാളം പേര് എന്താണെന്നറിയോ? ശംഖുപുഷ്പം. എന്താ പറയുക? ശംഖുപുഷ്പം. ദെൻ നെക്സ്റ്റ് ഫ്ലവർ ഏതാണ്? വെരി ഗുഡ്, എല്ലാവർക്കും അറിയാം അല്ലേ, സൺഫ്ലവർ. ഇതാണ് സൺഫ്ലവർ. ദെൻ നെക്സ്റ്റ് ഏതാണ്? റോസ്. ദെൻ വാട്ടർ ലില്ലി. വാട്ടർ ലില്ലി, വാട്ടർ ലില്ലി എന്ന് പറഞ്ഞാൽ എന്താ? ആമ്പൽ. നെക്സ്റ്റ് ഓർക്കിഡ്, നിങ്ങളുടെയൊക്കെ വീട്ടിലുണ്ടാവും അല്ലേ, ഓർക്കിഡ്. ദെൻ ഹിബിസ്കസ്, നിങ്ങൾക്ക് എല്ലാവർക്കും കാണുന്നതും എന്നാൽ മലയാളത്തിൽ വളരെ സിമ്പിളായിട്ട് നമ്മൾ പേര് പറയുന്നതുമാണ്, നമ്മൾ കഴിഞ്ഞ ഇയറിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. ഏതാണത്? ഹിബിസ്കസ്. എന്താ ഹിബിസ്കസ് എന്ന് പറഞ്ഞാൽ? ചെമ്പരത്തി അല്ലേ. നെക്സ്റ്റ് ഏതാണ്? മാരിഗോൾഡ്. എന്താ മാരിഗോൾഡ് എന്ന് പറഞ്ഞാൽ? നമുക്കൊക്കെ ഇഷ്ടമുള്ള ഫ്ലവറാണ് മാരിഗോൾഡ് എന്ന് പറഞ്ഞാൽ. ഏതാണ്? മല്ലിക അല്ലേ, മല്ലിക പൂവാണ് മാരിഗോൾഡ്. ദെൻ നെക്സ്റ്റ് എന്താണ്? ജാസ്മിൻ. ജാസ്മിൻ അറിയാത്തവർ ആരെങ്കിലും ഉണ്ടോ? ഇല്ല അല്ലേ. എന്താ ജാസ്മിൻ എന്ന് പറഞ്ഞാൽ? മുല്ല. ദെൻ നെക്സ്റ്റ് ഏതാണ്? ഡാലിയ. ഏതാണ്? ഡാലിയ. നെക്സ്റ്റ് ഡാഫോഡിൽ, അത് നമ്മളുടെ എവിടെയൊന്നും കാണാത്തൊരു ചെടിയാണ്. ഇത് ഡാഫോഡിൽ എന്ന് പറയുന്ന ഒരു ചെടി, അത് നമുക്ക് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫ്ലവറാണ് അല്ലേ. നെക്സ്റ്റ് ഏതാണ്? അശോകം. എന്താ അശോകം എന്ന് പറഞ്ഞാൽ? തെച്ചിപ്പൂ കണ്ടില്ലേ നിങ്ങൾ, ചുവന്ന നിറത്തിലുള്ള? ആ കണ്ടില്ലെങ്കിൽ വീട്ടിൽ ഉമ്മമാരുടെ അടുത്തൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ പാരൻസിനോടൊക്കെ ചോദിച്ചാൽ അവർക്കൊക്കെ അറിയാം കേട്ടോ. അപ്പോൾ ഇത്തരം ഫ്ലവേഴ്സൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം പരിചയപ്പെട്ടിട്ടുണ്ട്. ഇതിലുള്ള ചിലതൊക്കെയാണ് നമ്മൾ കേൾക്കാത്തത്, ബാക്കിയെല്ലാം നമ്മൾ എന്ത് ചെയ്തതാണ്? കഴിഞ്ഞ വർഷം പഠിച്ചതാണ് അല്ലേ. ഇനി നമുക്ക് കുറച്ച് ഡൊമസ്റ്റിക് അനിമൽസിനെ പരിചയപ്പെട്ടാലോ. നിങ്ങൾക്കറിയില്ലേ ഏതൊക്കെയാണ് നമ്മുടെ ഡൊമസ്റ്റിക് അനിമൽസ്? ഡൊമസ്റ്റിക് അനിമൽസ് എന്ന് പറഞ്ഞാൽ എന്താ? ആ നമ്മൾ വീട്ടിൽ വളർത്തുന്ന ചില ജീവികളാണ് അല്ലേ. നമ്മൾ വീട്ടിൽ വളർത്തുന്ന ചില ജീവികളെയാണ് നമ്മൾ എന്ത് പറയുക? ഡൊമസ്റ്റിക് അനിമൽസ് എന്ന് പറയുക. ഏതൊക്കെയാണ് നമ്മുടെ ഡൊമസ്റ്റിക് അനിമൽസ്? നിങ്ങളുടെ വീട്ടിലൊക്കെ ഇല്ലേ ഡൊമസ്റ്റിക് അനിമൽസ്? ഉണ്ട് അല്ലേ, വളർത്തു മൃഗങ്ങൾ. ഏതൊക്കെയാണത്? കൗ. പിന്നെ ഏതാണ്? ഡോഗ്. ഡോഗ് എന്ന് പറഞ്ഞാൽ എന്താന്ന് ഞാൻ പറയണോ? വേണ്ട. പിന്നെ ഏതാണ്? ബഫലോ. എന്താണ്? ബഫലോ. നെക്സ്റ്റ് ഏതാ? ഓക്സ്. ഏതാണ്? ഓക്സ്. ദെൻ ഹോസ്. എന്താ ഹോസ് എന്ന് പറഞ്ഞാൽ? യെസ്, കുതിര അല്ലേ. നെക്സ്റ്റ് പിഗ്. പിഗ് എന്ന് പറഞ്ഞാൽ എന്താ? പന്നി. ദെൻ നമുക്കെല്ലാം സുപരിചിതമായതാണ് അടുത്തത്, ആരാണ്? ഹെൻ. ഹെൻ എന്ന് പറഞ്ഞാൽ പിടക്കോഴി. നെക്സ്റ്റ് ഏതാണ്? ഡക്ക്. എന്താ ഡക്ക്? ആ താറാവ് അല്ലേ. ദെൻ ഷീപ്പ്. ഷീപ്പ് എന്ന് പറഞ്ഞാൽ ചെമ്മരിയാടാണ്. നമ്മുടെ വീട്ടിലൊക്കെ സാധാരണ ആടുണ്ട്, പക്ഷേ ചെമ്മരിയാടൊന്നും കൂടുതലായിട്ട് കാണാറില്ല അല്ലേ. ദെൻ നെക്സ്റ്റ് ഏതാണ്? റാബിറ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്. ഏതാണ്? റാബിറ്റ്. ദെൻ ഗോട്ട്. എന്താ ഗോട്ട് എന്ന് പറഞ്ഞാൽ? ആട് അല്ലേ. നെക്സ്റ്റ് ക്യാറ്റ്. ഇതാണ് ക്യാറ്റ്. ഇത്രയും ഡൊമസ്റ്റിക് അനിമൽസാണ് നമുക്കറിയാവുന്നത് അല്ലേ. ഇപ്പോൾ നെക്സ്റ്റ് ഏതാണ് വരുന്നത് നോക്കി നോക്കാം. ഇനി നമുക്ക് പരിചയപ്പെടേണ്ടത് ഈ വളർത്തു മൃഗങ്ങളെയല്ല, കാട്ടിൽ കാണുന്ന മൃഗങ്ങളുണ്ട്, അതിനെയും നമുക്കറിയാം അല്ലേ. അവ ഏതൊക്കെയാണ്? ലിസൺ ഹിയർ. ഏതൊക്കെയാണ് നമ്മളുടെ വൈൽഡ് അനിമൽസ്? ലയൺ. ദെൻ പാണ്ട. നെക്സ്റ്റ് ഏതാ? ബോർ. എന്താ ബോർ എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് ബോർ? കാട്ടുപന്നി. അതിനാണ് എന്ത് പറയുക? ബോർ. നെക്സ്റ്റ് ഏതാ? വൂൾഫ്. വൂൾഫ് എന്ന് പറഞ്ഞാൽ എന്താ? ചെന്നായ് അല്ലേ. പിന്നെ ഒന്നുണ്ട്, ഏതാണ് കാണുന്നത്? റെയിൻഡിയർ. എന്താ റെയിൻഡിയർ എന്ന് പറഞ്ഞാൽ? കലമാൻ. നെക്സ്റ്റ് എന്താ പറയുക? പ്രോക്കുപൈൻ. എന്താ പ്രോക്കുപൈൻ എന്ന് പറഞ്ഞാൽ? മുള്ളൻ പന്നി. മുള്ളൻ പന്നിക്ക് എന്താ പറയുക? പ്രോക്കുപൈൻ. നെക്സ്റ്റ് ഏതാണ്? ടൈഗർ. ടൈഗർ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. എന്താ? യെസ്, കടുവ. ദെൻ യാക്ക്. നെക്സ്റ്റ് ഗറില്ല. ദെൻ കംഗാരു. പിന്നെന്താ? ഹൈന. നെക്സ്റ്റ് ആൻഡീറ്റർ. ആൻഡീറ്റർ എന്നൊക്കെ പറയുന്ന വൈൽഡ് അനിമൽസ് ഉണ്ട്, അത് നമുക്ക് പിക്ചറിലേ കാണുന്നുള്ളൂ, നമ്മൾ നേരിട്ടൊന്നും കണ്ടിട്ടില്ല അല്ലേ.
നമുക്ക് പരിചയമില്ലാത്ത ചില വൈൽഡ് അനിമൽസ് ആണ് ഏതൊക്കെ ആ ഈ ആൻഡ് ഈറ്റർ എന്നും അതുപോലെ വേറെ ഏതാണ് ഹൈന അല്ലേ ഹൈന എന്നിവയെല്ലാം ഓക്കെ മൈ സ്വീറ്റീസ് അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചേ നമ്മൾ കഴിഞ്ഞ വർഷത്തെ പഠിച്ച കാര്യങ്ങൾ വീണ്ടും ഒന്നുകൂടി മിസ് നിങ്ങൾക്ക് എന്ത് ചെയ്തു റിവൈസ് ചെയ്തു അല്ലേ കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി നമ്മൾ എന്ത് ചെയ്തു റിവൈസ് ചെയ്തു അല്ലേ അപ്പൊ നിങ്ങളുടെ മൈൻഡിലെല്ലാം ഇപ്പോ ഏത് സമയത്ത് ഏത് വെജിറ്റബിളിന്റെയും ഫ്രൂട്ടിന്റെയും ഫ്ലവേഴ്സിന്റെയും ഒക്കെ പിക്ചർ കണ്ടാൽ അതിന്റെ പേര് നിങ്ങൾക്ക് പറയാൻ പറ്റില്ലേ ഓക്കേ വെരി ഗുഡ് നല്ല കുട്ടികളാണ് കേട്ടോ ഗുഡ് സ്റ്റുഡൻസ് നല്ല കുട്ടികളാണ് അപ്പൊ ഇനി നമുക്ക് ബാക്കി ഇന്ന് മിസ് പറഞ്ഞു നമുക്ക് ഫാമിലിയെ കുറിച്ച് പഠിക്കാനുണ്ട് വെഹിക്കിൾസിനെ കുറിച്ച് പഠിക്കാനുണ്ട് അല്ലേ പിന്നെയോ ഫുഡ് ഐറ്റംസ് ഉണ്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എവിടെ പഠിക്കാനുണ്ട് സെക്കൻഡില് പഠിക്കാനുണ്ട് അല്ലേ ആ കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യാം നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിച്ചു തുടങ്ങാം അപ്പൊ ഇന്ന് പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അപ്പൊ ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം ബൈ ബൈ.